നക്ഷത്രാന്തര സ്ഥലത്തുള്ള വാതകധൂളി മേഘപടലമാണ് നെബുല. നക്ഷത്രങ്ങൾ പിറവിയെടുക്കുന്ന ഗർഭഗ്രഹം. അതിനാൽ തന്നെ നക്ഷത്ര രൂപീകരണത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നെബുലകളെക്കുറിച്ചുള്ള പഠനം. മേഘം എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദമാണ് നെബുല. നക്ഷത്രാന്തരീയ ധൂളികൾ, ഹൈഡ്രജൻ വാതകങ്ങൾ, പ്ലാസ്മ എന്നിവയുടെ മേഘങ്ങളെയാണ് നെബുല എന്ന് സാധാരണയായി വിളിക്കുന്നത്. മലയാളത്തിൽ നീഹാരിക എന്നും പറയും. ആദ്യകാലങ്ങളിൽ താരാപഥങ്ങൾ ഉൾപ്പെടുന്ന ബാഹ്യാകാശത്ത് വ്യാപിച്ച് കിടക്കുന്ന ജ്യോതിർവസ്തുക്കളെയും നെബുല എന്നാണ് വിളിച്ചിരുന്നത്. നെബുലകളിലാണ് കൂടുതലും പുതിയ നക്ഷത്രങ്ങൾ പിറവിയെടുക്കുന്നത്. നമുക്ക് ഈ നെബുലകളെ ഒന്ന് അടുത്ത് പരിചയപ്പെടാം. നക്ഷത്രാന്തരീയ പദാർത്ഥങ്ങളുടെ പരസ്പരമുള്ള ഗുരുത്വാകർഷണ ഫലമായാണ് ഭൂരിഭാഗം നെബുലകളും രൂപപ്പെടുന്നത്. നക്ഷത്രാന്തരീയ പദാർത്ഥങ്ങൾ ഒരുമിച്ച് കൂടുകയും മധ്യഭാഗത്ത് നക്ഷത്രം രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. തൽഫലമായി ഉണ്ടാകുന്ന അൾട്രാവയലറ്റ് വികിരണങ്ങൾ ചുറ്റിലുമുള്ള വാതക പടലങ്ങളെ അയോണീകരിക്കുകയും ദൃഷ്ടിഗോചരമാക്കുകയും ചെയ്യുന്നു. ചില നെബുലകൾ സൂപ്പർനോവയുടെ വിസ്ഫോടനത്തെ തുടർന്നാണ് ഉണ്ടാകുന്നത്. ജീവിത ദൈർഘ്യം കുറഞ്ഞ ഭാരിച്ച നക്ഷത്രങ്ങളുടെ പൊട്ടിത്തെറിയുടെ ഫലമായി ഉണ്ടാകുന്നവയാണ് സൂപ്പർനോവകൾ. സൂപ്പർനോവ അവശിഷ്ടങ്ങൾ പുറന്തള്ളപ്പെടുന്ന പദാർത്ഥങ്ങളെ അയോണീകരിക്കുന്നതിന് ഫലമായി നെബുല രൂപീകരിക്കപ്പെടുന്നു. ചാൾസ് മെസ്സിയെ എന്ന ജ്യോതിശാസ്ത്രജ്ഞനാണ് നെബുല പഠനങ്ങൾക്ക് തുടക്കമിടുന്നത്. ധൂമകേതുക്കളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതിന് ഇടയ്ക്കാണ് അദ്ദേഹം നെബുലകളിൽ എത്തിപ്പെട്ടത്. നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ ധൂമകേതുക്കളോ അല്ലാത്ത 110 എണ്ണം ഇദ്ദേഹം പട്ടികപ്പെടുത്തി. എം എന്നാണ് ഇവയെ അടയാളപ്പെടുത്തുക. M1, M2 എന്നിങ്ങനെ. ഇവയെല്ലാം ഗാലക്സികളോ നെബുലകളോ ഓപ്പൺ ക്ലസ്റ്ററുകളോ ഗ്ലോബുലാർ ക്ലസ്റ്ററുകളോ ഒക്കെ ആണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു കേട്ടോ. M11 എന്നത് ക്രാബ് നെബുലയാണ്. M31 ആൻഡ്രോമിഡ ഗാലക്സിയും. 1783 വില്യം ഹെർഷൽ 2500 നെബുലകളെ ചേർത്ത് ഒരു കാറ്റലോഗ് തന്നെ തയ്യാറാക്കി. നെബുലകളെ 5 തിരിച്ചിരിക്കുന്നു. 1 ഇരുണ്ട നെബുലകൾ. പശ്ചാത്തലത്തിലെ നക്ഷത്രങ്ങളുടെ പ്രകാശത്തെ തടയുന്നത് കൊണ്ടാണ് ഈ പേര് കിട്ടിയത്. ആകാശത്തിലെ ദ്വാരങ്ങൾ എന്നാണ് ഇവയെ ഹർഷൽ വിശേഷിപ്പിച്ചത്. ഇത്തരം നെബുലകളെക്കുറിച്ച് കൂടുതൽ പഠിച്ചത് ബെർണാർഡ് ബോക്ക് എന്നീ ശാസ്ത്രജ്ഞനാണ്. ബോക്ക് ഗ്ലോബ്യൂളുകൾ എന്നും ഇവ അറിയപ്പെടുന്നുണ്ട്. 2 സമീപ നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശത്തെ പ്രകീർണനം ചെയ്യുന്നതിനാൽ നീല നിറത്തിൽ കാണപ്പെടുന്ന നെബുലകളാണ് പ്രതിഫലന നെബുലകൾ. സ്വന്തം ഉള്ളിലോ അടുത്തുള്ളതോ 15,000 K ഉയർന്ന താപനിലയുള്ളതോ ആയ നക്ഷത്രങ്ങൾ ഉയർന്ന തോതിൽ അൾട്രാവയലറ്റ് രശ്മികൾ പുറപ്പെടുവിച്ചാൽ നെബുലയിലെ നിഷ്പക്ഷ ഹൈഡ്രജനെ അയണീകരിക്കും. ഇതുമൂലം അനേകം പ്രകാശരേഖകൾ പുറത്തേക്ക് വിടും. അതിനാൽ ഇത്തരം നെബുലകളെ വിസരണ നെബുലകൾ എന്ന് വിളിക്കും. 4 സൂര്യനെപ്പോലുള്ള ഇടത്തരം നക്ഷത്രങ്ങൾ ചുവപ്പ് ഭീമന്മാരായി മാറുമ്പോൾ വീർത്ത് അടർന്നു പോകുന്ന അടരുകളെയാണ് ഗൃഹീയ നെബുലകൾ എന്ന് പറയാം. 1500 ഗൃഹീയ നെബുലകളെ ശാസ്ത്രജ്ഞർ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. സാധാരണ നെബുലകളിൽ ഹൈഡ്രജനും ഹീലിയവുമാണല്ലോ പ്രധാനമായുള്ളത്. എന്നാൽ ഗൃഹീയ നെബുലകളിൽ ഇരുമ്പ് വരെയുള്ള മൂലകങ്ങളുണ്ട്. നക്ഷത്രങ്ങളിൽ ഫ്യൂഷൻ മൂലം ഉണ്ടാകുന്നവയാണിവ. ഈ കണ്ടെത്തലാണ് ചുവപ്പുകന്മാർ വീർത്ത് അടർന്നു വീണ അടരുകളാണിവ എന്ന് തിരിച്ചറിയാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഈ അടരുകൾ ചേർന്നോ വീണ്ടും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉണ്ടാവും. സൂര്യൻ ഇത്തരത്തിലൊരു 2 നെബുലയിൽ നിന്നുണ്ടായതാണ് എന്നാണ് ശാസ്ത്രജ്ഞർ സിദ്ധാന്തിക്കുന്നത്. ഇനി 5 ഇനം നോക്കാം. നക്ഷത്രങ്ങൾ സൂപ്പർനോവകളായി പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന നെബുലകൾ ആയതിനാൽ ഇവയെ സൂപ്പർനോവ നെബുലകൾ എന്നാണ് അറിയപ്പെടുക. 1604 സൂപ്പർനോവയെ കണ്ട കാര്യം കെപ്ലർ വിശദീകരിക്കുന്നുണ്ട്. ക്രാബ് നെബുല മികച്ച ഉദാഹരണം. ഇവ തന്നെ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. പ്രായം കൂടിയതും പിണ്ടം കുറഞ്ഞതുമായവയാണ് ടൈപ്പ് 1. സൂര്യപിണ്ഡത്തെക്കാൾ 8 അതിൽ കൂടുതലോ പിണ്ഡമുള്ളവയാണ് ടൈപ്പ് 2. IRAS, IUE, ROSAT, HST, ചാന്ദ്ര ISO എന്നീ ബഹിരാകാശ ദൂരദർശിനികൾ നെബുല പഠനങ്ങൾക്ക് സജീവമായി നമ്മെ സഹായിക്കുന്നുണ്ട്. നെബുലകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഇവയിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം. നന്ദി.